ഇനി കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയണം സ്ഥനന്ധയൽ അനുപന്നര പ്രാഗന്ന പ്രാശനം ശിശോ അൽപവന്നേഹേ അഗ്നിയുടെ വേറൊരു പേരാണ് വൻനി വന്ഹേ എന്നാണ് ഇവിടെ അൽപ്പവന്മേഹേ ജഠരാഗ്നി കുറവുള്ളവനും അഗ്നി കുറവുള്ളവനും ദഹനക്കുറവുള്ളവനാണ് അഗ്നി കുറവുള്ളവൻ എന്ന് പറയുന്നത് ഇപ്പൊ ജഠരത്തിലൊരു അഗ്നിയുണ്ട് അതാണ് ജഠരാഗ്നി ജരം എന്നാൽ വയറ് അപ്പൊ നമ്മുടെ ആമാശയത്തിലെ അഗ്നി കുറയുമ്പോഴാണ് ദഹനക്കുറവുണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഈ അഗ്നി വയറ്റിൽ കുറവായിരിക്കും ജനിച്ചുവരുന്ന കുഞ്ഞിന് ഒരിക്കലും വയറ്റില് ദഹിപ്പിക്കാനുള്ള അഗ്നി ഉണ്ടായിരിക്കില്ല അധികം അതുകൊണ്ട് കുഞ്ഞുങ്ങളെയാണ് പറയുന്നത് അല്പവന്നേഹേന്ന് അല്പമായ അഗ്നിയുള്ളവരും ജഢരാഗ്നിയുള്ളവരും അനുപന്ന രഥസ്യജ പല്ലു മുളയ്ക്കാത്തവനും കുട്ടിക്ക് പല്ലു മുളച്ചിട്ടുണ്ടാവില്ല സ്തനന്ധയസി മുലകുടി മാറിയിട്ടില്ല മുല കുടിച്ചുകൊണ്ടിരിക്കണല്ലോ പല്ലു മുളച്ചിട്ടില്ല പല്ലു മുളയ്ക്കുമ്പോൾ മുലകുടി താനെ നിന്നുപോകും അപ്പൊ പല്ല് മുളയ്ക്കാത്തവനും മുല കുടിക്കുന്നവനും ജഠനാഗ്നില്ലാത്ത കുറഞ്ഞവനുമായ ഷഷ്ടാത് മാസാത് പ്രാഗ് ആറുമാസത്തിന് മുമ്പ് പ്രായമുള്ള കുട്ടികൾക്ക് അന്നപ്രാശന കുർവീത ചോറ് കൊടുക്കരുതെന്ന് പറയുന്നത് അന്നപ്രാശനം എന്ന് പറഞ്ഞാൽ ചോറൂണ് നേരത്തെ കട്ടിയുള്ള ആഹാരമെടുത്ത് കുട്ടിയുടെ തൊണ്ടയിലേക്ക് കുത്തി വെക്കരുത് ഒരിക്കലും ആ കുട്ടിക്ക് ദഹന രസം വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ആറു മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കാൻ പാടുള്ളത് അന്നപ്രാശനം എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അപ്പം നിഷ്ക്രമണം എന്നൊരു ചടങ്ങ് നാമകരണം എന്ന ചടങ്ങ് ഗുരു പറഞ്ഞ കാര്യങ്ങളാണ് അതിനുശേഷം അന്നപ്രാശനം ആറു മാസം കഴിഞ്ഞിട്ട് നിഷ്ക്രമണം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പേരിടൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ശ്രീനാരായണ ധർമ്മത്തില് നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാല് ഇനി നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാം ഗുരു ഇങ്ങനെയാണ് പറഞ്ഞിട്ടിരിക്കുന്നതെന്ന്